അതൊരു ഡിഫൻസ് ഫീൽഡിലേക്കുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനായാലും വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരീക്ഷ ദി സക്സസ് ആപ്പ്. അപ്പോൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് സീരീസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 50% മാർക്ക് ഉറപ്പാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ 599 രൂപയുടെ ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് 299 ലഭിക്കുന്നതാണ്. ഞങ്ങളുടെ കോഡായ COJ50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 299 രൂപയിലേക്ക് ഈ ഒരു ടെസ്റ്റ് സീരീസ് ലഭിക്കുന്നതാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉറപ്പായും ഉപയോഗപ്പെടുന്നതാണ്. ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ സ്വന്തമാക്കുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിന് കീഴിലുള്ള നോർത്ത് ഈസ്റ്റേൺ പോലീസ് അക്കാദമിയിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സോ GD, ട്രേഡ്സ്മാൻ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. മിനിമം 10ാം ക്ലാസ് പാസ്സായവർക്ക് മുതൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഓഫ്ലൈനായാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. വളരെ നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ട രീതി, ആപ്ലിക്കേഷൻ ഫില്ലിംഗ് വീഡിയോ എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമ്മൾ നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ദയവായി നിങ്ങളെല്ലാവരും മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഫ്രണ്ട്സ്, മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിന് കീഴിലുള്ള നോർത്ത് ഈസ്റ്റേൺ പോലീസ് അക്കാദമിയിൽ നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ടോട്ടൽ 28 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ പോസ്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ MTS കുക്ക്, MTS മസാലച്ചി, MTS വെയിറ്റർ കാരിയർ, MTS ക്യാൻറ്റീൻ അറ്റൻഡ്, പമ്പ് ഓപ്പറേറ്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ലൈഫ് ഗാർഡ്, MTS സ്വീപ്പർ, MTS സൈസ്, കോൺസ്റ്റബിൾ MT, കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്, കോൺസ്റ്റബിൾ ബാൻഡ്, കോൺസ്റ്റബിൾ GD എന്നീ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ MTS കുക്കിലേക്ക് 2 വേക്കൻസിയാണുള്ളത്. ഒരു വേക്കൻസി അൺറിസേർവ്ഡ് കാറ്റഗറിക്കും, ഒരു വേക്കൻസി SC ക്കും. MTS മസാലച്ചിയിലേക്ക് ഒരു വേക്കൻസി അൺറിസേർവ്ഡ് കാറ്റഗറിക്ക്. MTS വെയിറ്റർ കാരിയറിലേക്ക് 2 വേക്കൻസി, ഒരു വേക്കൻസി OBC ക്ക്, ഒരു വേക്കൻസി SC ക്ക്. MTS ക്യാൻറ്റീൻ അറ്റൻഡിലെ ഒരു വേക്കൻസി അൺറിസേർവ്ഡ് കാറ്റഗറിക്ക്. പമ്പ് ഓപ്പറേറ്ററിലെ ഒരു വേക്കൻസി അൺറിസേർവ്ഡ് കാറ്റഗറിക്ക്. പ്ലംബറിലെ ഒരു വേക്കൻസി അൺറിസേർവ്ഡ് കാറ്റഗറിക്ക്. ഇലക്ട്രീഷ്യനിൽ ഒരു വേക്കൻസി, അതും അൺറിസേർവ്ഡ് കാറ്റഗറിക്ക് തന്നെയാണ്. ലൈഫ് ഗാർഡിൽ 2 വേക്കൻസി അൺറിസേർവ്ഡ് കാറ്റഗറിക്ക് തന്നെയാണ്. MTS സ്വീപ്പറിൽ 1 വേക്കൻസി, അത് അൺറിസേർവ്ഡ് കാറ്റഗറിക്ക് തന്നെയാണ്. MTS സൈസിൽ 1 വേക്കൻസി, അതും അൺറിസേർവ്ഡ് കാറ്റഗറി തന്നെ പെടുന്നതാണ്. കോൺസ്റ്റബിൾ MT, അതായത് കോൺസ്റ്റബിൾ മോട്ടോർ ആണ്. അപ്പോൾ അതിൽ 2 വേക്കൻസിയാണ്, ടോട്ടൽ 4 വേക്കൻസിയാണ്. 2 വേക്കൻസി അൺറിസേർവ്ഡിനും, 1 വേക്കൻസി OBC ക്ക്, 1 വേക്കൻസി SC ക്ക്. കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്കിൽ 1 വേക്കൻസി, അത് അൺറിസേർവ്ഡിലാണ് വരുന്നത്. കോൺസ്റ്റബിൾ ബാൻഡിൽ 2 വേക്കൻസിയാണുള്ളത്. 1 വേക്കൻസി അൺറിസേർവ്ഡിനും, 1 വേക്കൻസി OBC ക്കും. കോൺസ്റ്റബിൾ GD യിലേക്ക് ടോട്ടൽ 8 വേക്കൻസി, 3 വേക്കൻസി അൺറിസേർവ്ഡ് കാറ്റഗറിക്കും, OBC ക്ക് 2 വേക്കൻസി, SC ക്ക് 2 വേക്കൻസി, ST ക്ക് 1 വേക്കൻസി എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ ആകെ മൊത്തം 28 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ OBC SC ST കാൻഡിഡേറ്റ്സിന് ഒരുപാട് പോസ്റ്റുകളിലേക്ക് വേക്കൻസി റിസർവ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുമോ എന്ന്, അതായത് ഉദാഹരണം ഇപ്പോൾ പമ്പ് ഓപ്പറേറ്ററിലാണ്, അതിൽ അൺറിസേർവ്ഡ് കാറ്റഗറിക്ക് മാത്രമാണ് ഒരു വേക്കൻസി ഉള്ളത്. അപ്പോൾ മറ്റ് കാൻഡിഡേറ്റ്സിനും ഈ അൺറിസേർവ്ഡ് കാറ്റഗറി പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനോ അതുപോലുള്ള ഒരു കാര്യങ്ങൾ ലഭിക്കുന്നതല്ല, അതായത് നിങ്ങൾക്ക് ഒരു റിസർവേഷൻ ലഭിക്കുന്നതല്ല. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഏജ് ലിമിറ്റിനകത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ്. അതുകൂടാതെ ഇതിൽ പറഞ്ഞിട്ടുള്ള വേക്കൻസീസിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ആദ്യം നടക്കുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനുമുമ്പായി പേ സ്കെയിൽ പറയാം. MTS കുക്ക്, MTS മസാലച്ചി, MTS വാട്ടർ കാരിയർ, MTS ക്യാൻറ്റീൻ അറ്റൻഡർ തുടങ്ങിയ പോസ്റ്റുകൾക്ക് 18,000 മുതൽ 56,900 വരെയും, പമ്പ് ഓപ്പറേറ്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ലൈഫ് ഗാർഡ് തുടങ്ങിയ പോസ്റ്റുകൾക്ക് 63,200 രൂപ വരെയും, കോൺസ്റ്റബിൾ MT, കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്, കോൺസ്റ്റബിൾ ബാൻഡ്, കോൺസ്റ്റബിൾ GD എന്നീ പോസ്റ്റുകൾക്ക് 18,000 മുതൽ 56,900 വരെ ആയിരിക്കും സാലറി ലഭിക്കുന്നത്. ഇതിൽ കോൺസ്റ്റബിൾ MT, കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്, കോൺസ്റ്റബിൾ ബാൻഡ്, കോൺസ്റ്റബിൾ GD എന്നീ പോസ്റ്റുകൾക്ക് 28/4/2022 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ആദ്യം റണ്ണിങ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റ് പോസ്റ്റുകൾക്കെല്ലാം 25/4/2022, അതായത് April 25 ആയിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ MTS കുക്ക് പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കുക്കിംഗ് അറിഞ്ഞിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 25 വയസ്സിനോടെ പ്രായമുള്ള കാൻഡിഡേറ്റ്സിനാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്.
രണ്ടാമത്തെ പോസ്റ്റ് എം ടി എസ് മസാൽച്ചി പോസ്റ്റാണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തില് യോഗ്യതയോ മാത്രം ഉണ്ടായിരുന്നാൽ മതി ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ്. 18 വയസ്സിനും 25 വയസ്സിനോടെ പ്രായമുള്ള ക്യാൻഡിഡേറ്റ്സിനാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക. എം ടി എസ് വാട്ടർ കാരിയറിന് 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തില് യോഗ്യത ഉണ്ടായിരുന്നാൽ മാത്രം മതി. 18 വയസ്സ് 25 വയസ്സിനിടയിൽ പ്രായമുള്ള ക്യാൻഡിഡേറ്റ്സിനാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക. എം ടി എസ് ക്യാൻറ്റീൻ അറ്റൻഡിലേക്ക് 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തില് യോഗ്യത ഉണ്ടായിരുന്നാൽ മാത്രം മതിയാകും. ഏജ് ലിമിറ്റ് 18 to 25. പമ്പ് ഓപ്പറേറ്ററിലേക്ക് 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തില്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ ട്രേഡ് പഠിച്ചിരിക്കേണ്ടതാണ്. 2 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് പമ്പ് ഓപ്പറേറ്റിംഗ് ജോബിൽ. 2 വർഷത്തെ പ്രാക്ടീസ് ഉണ്ടായിരിക്കേണ്ടതാണ്, അതായത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് 18 to 25 തന്നെയാണ്. 6ാമത്തെ പോസ്റ്റ് പ്ലംബർ പോസ്റ്റാണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തില്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പ്ലംബർ ട്രേഡ് പഠിച്ചിരിക്കേണ്ടതാണ്. അതോടൊപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് 18 to 25. 7ാമത്തെ പോസ്റ്റ് ഇലക്ട്രീഷ്യനാണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തില്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ വയർമാനോ ട്രേഡുകൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് 18 to 25 തന്നെയാണ്. 8ാമത്തെ പോസ്റ്റ് ലൈഫ് ഗാർഡാണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തില്യ യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. 18 to 25 തന്നെയാണ് ഏജ് ലിമിറ്റ്. 9ാമത്തെ പോസ്റ്റ് എം ടി എസ് സ്വീപ്പറാണ്. 10ാം ക്ലാസ് വരെ തത്തില്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ക്ലീനിങ് ഫ്ലോർസ് റൂം വാഷ്റൂം ആൻഡ് ജനറൽ ഏരിയ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ക്ലീനിങ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് 18 to 25. 10ാമത്തെ പോസ്റ്റ് എം ടി എസ് സൈസ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ തത്തില്യ യോഗ്യതയാണ്. അതോടൊപ്പം തന്നെ ഹോഴ്സ് ആൻഡ് സ്റ്റേബിൾ മാനേജ്മെൻറ്റ് പഠിച്ചിരിക്കേണ്ടതാണ്. ഹോഴ്സ് റൈഡിംഗ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് 18 to 25. 11ാമത്തെ പോസ്റ്റ് എം ടി എസ് സോറി കോൺസ്റ്റബിൾ എം ടി. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തില്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വേൾഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി ലൈസൻസ് ഉൾപ്പെടെ ഉണ്ടായിരിക്കേണ്ടതാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മോട്ടോർ മെക്കാനിസം അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിന്. മിനിമം ഹൈറ്റ് 165 സെൻറ്റിമീറ്ററും ചെസ്റ്റ് 79ും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 84 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് 18 to 27. 12ാമത്തെ പോസ്റ്റ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ആണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തില്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മോട്ടോർ മെക്കാനിക്കല് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വെഹിക്കിൾ റിപ്പയറിങ്ങിൽ. അപ്പോൾ ഇതിലും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കുന്നതാണ്. മിനിമം ഹൈറ്റ് 160 സെൻറ്റിമീറ്ററും ചെസ്റ്റ് 79ും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 84 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 27 വയസ്സിനോടെ പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക. 13ാമത്തെ പോസ്റ്റ് കോൺസ്റ്റബിൾ ബാൻഡ് പോസ്റ്റാണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തില്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ അറിഞ്ഞിരിക്കണം. അതായത് ബീഗിളോ സൈഡ് ഡ്രമോ ഒക്കെ വായിക്കാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് 165 സെൻറ്റിമീറ്റർ ഹൈറ്റും ചെസ്റ്റ് 79 സെൻറ്റിമീറ്ററും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 84 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് 18 to 27. 14ാമത്തെ പോസ്റ്റാണ് അവസാന പോസ്റ്റാണ്, കോൺസ്റ്റബിൾ ജി ഡി പോസ്റ്റാണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തില്യ യോഗ്യത ഉണ്ടായിരുന്നാൽ മതിയാകും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഹൈറ്റ് 165 സെൻറ്റിമീറ്ററും ചെസ്റ്റ് 79 സെൻറ്റിമീറ്ററും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 84 സെൻറ്റിമീറ്ററും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മാത്രം മതിയാകും. അപ്പോൾ 18 to 27 ആണ് ഏജ് ലിമിറ്റ്. അപ്പോൾ ഈ എല്ലാ പോസ്റ്റുകൾക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് റിസർവേഷൻ ഉണ്ടെങ്കിൽ, റിസർവ്ഡ് പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സെലക്ഷൻ പ്രൊസീജിയറായി വരുന്നത് ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കോൺസ്റ്റബിൾ ജി ഡിയിലേക്ക് 1600 മീറ്റർ റണ്ണിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. 6 മിനിറ്റ് ആണ് ടൈം ലഭിക്കുക. ലോങ് ജമ്പ് ആണ് അടുത്ത സ്റ്റെപ്പ്. 11 ഫീറ്റ് ആണ്, 3 ചാൻസ് ആയിരിക്കും ലഭിക്കുക. അടുത്ത് ഹൈ ജമ്പ് ഉണ്ടായിരിക്കും, 3.5 ഫീറ്റ് ആണ്. അപ്പോൾ 3 ചാൻസ് അതിന് ലഭിക്കുന്നതാണ്. അടുത്ത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കോൺസ്റ്റബിൾ ജി ഡിയിലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1 കിലോമീറ്റർ ആണ്, 6 മിനിറ്റ് ആണ് ടൈം ലഭിക്കുന്നത്. ലോങ് ജമ്പ് 9 ഫീറ്റ് ആണ്, 3 ചാൻസ് ലഭിക്കും. ഹൈ ജമ്പ് 3 ഫീറ്റ് ആണ്, 3 ചാൻസ് ലഭിക്കുന്നതാണ്. അടുത്ത് കോൺസ്റ്റബിൾ എം ടി, കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്, കോൺസ്റ്റബിൾ ബാൻഡി എന്നീ പോസ്റ്റുകൾക്ക് 1600 മീറ്റർ ആണ് റണ്ണിങ്. അപ്പോൾ 11 ഫീറ്റ് ആണ് ലോങ് ജമ്പ്, 3.5 ഫീറ്റ് ആണ് ഹൈ ജമ്പ്. എം ടി എസ് പോസ്റ്റുകൾക്കും 1000 മീറ്റർ അതായത് 1 കിലോമീറ്റർ ആണ്, 6 മിനിറ്റ് ആണ് ടൈം ലഭിക്കുക റണ്ണിങ്ങിന്. ലോങ് ജമ്പ് 9 മീറ്റർ, ഹൈ ജമ്പ് 3 ഫീറ്റ്. അതിനുശേഷം ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ട്രേഡ് ടെസ്റ്റും പാസ്സാവുന്ന ക്യാൻഡിഡേറ്റ്സിന് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. 100 മാർക്കിൻ്റെ റിട്ടേൺ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. 25 മാർക്ക് വീതമായിരിക്കും ഓരോ സബ്ജക്റ്റിൽ നിന്നും വരുന്നത്. ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ നോളജിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്.
നോളജ് ഓഫ് എലമെൻ്ററി മാത്തമെറ്റിക്സ് 25 ക്വസ്റ്റ്യൻ, ജനറൽ റീസണിങ് 25 ക്വസ്റ്റ്യൻ, ജനറൽ ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസും 100 മാർക്കിനായിരിക്കും എക്സാം നടത്തുന്നത്. 2 മണിക്കൂർ, അതായത് 120 മിനിറ്റാണ് എക്സാമിന് ടൈം ലഭിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് വളരെ നല്ലൊരു അവസരമാണ്. എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ ടെമ്പററി പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. ടോട്ടൽ 28 വേക്കൻസിയാണ് ഉള്ളത്. എന്നാൽ പെർമനൻ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് നടത്തുന്നത്. പോസ്റ്റ് ടെമ്പററി ആണെങ്കിലും പിന്നീട് ഭാവിയിൽ നിങ്ങളത് പെർമനൻ്റ് പോസ്റ്റിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റും ഈ ഒരു അവസരം വിട്ടുകളയരുത്. അപ്പോൾ എല്ലാവരും ഇതിനൊന്ന് ആപ്ലിക്കേഷൻ അയയ്ക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.